നമസ്കാരം. എം സി വി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തിയിൽ മരം വീണ് വീട് തകർന്നു. എടവലങ് സ്വദേശിയായ ബി ജെ പി പ്രവർത്തകൻ പ്രമോദ് തലക്കടിയേറ്റ് മരിച്ച സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാളാവിഷൻ ഏർപ്പെടുത്തിയ ജനപ്രതിഭാ പുരസ്കാരം 2016 ചാലക്കുടി കയ്പമംഗലം കൊടുങ്ങല്ലൂർ എം എൽ എമാർ ഏറ്റുവാങ്ങി. വാർത്തകൾ വിശദമായി. പൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തിയിൽ മരം വീണ് വീട് തകർന്നു. ആദ്യകാല സിനിമാ പരസ്യ കലാകാരനും ഫെഫ്ക അംഗവുമായ നീതി കൊടുങ്ങല്ലൂരിന്റെ ഓടുമേഞ്ഞ വീടാണ് കനത്ത മഴയിൽ മരം വീണ് തകർന്നത്. നീതിയുടെ മകൻ നിനാജിന് ഓടുവീണ് പരിക്കേറ്റു. സംഭവ സമയത്ത് നീതിയുടെ ഭാര്യയും മകന്റെ ഭാര്യയും 1 വയസ്സുള്ള കുട്ടിയും വീട്ടിലുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേറ്റില്ല. സംഭവം അറിഞ്ഞ പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എൻ രാധാകൃഷ്ണൻ, വാർഡ് മെമ്പർ സി ജി വിനോദ്, വില്ലേജ് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തി. നിരവധി തവണ പരാതി പറഞ്ഞിട്ടും വെട്ടിമാറ്റാത്ത അടുത്ത പറമ്പിലെ പനമരമാണ് വീണതെന്ന് വീട്ടുകാർ പറഞ്ഞു. പൊയ്യയിൽ ഇടിമിന്നലിൽ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ തകരാറിലായി. പഞ്ഞിക്കാരൻ പൗലോസ് തോമാച്ചന്റെ വീട്ടിലെ ഉപകരണങ്ങളാണ് കത്തിനശിച്ചത്. മിന്നലിൽ വയറിംഗ് പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട്. എടവിലങ് സ്വദേശിയായ ബി ജെ പി പ്രവർത്തകൻ പ്രമോദ് തലക്കടിയേറ്റ് മരിച്ച സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. ശ്രീനാരായണപുരം സ്വദേശികളായ ഉല്ലാസവളവ്, പൂത്തോട്ട്, ടുട്ടു എന്ന് വിളിക്കുന്ന രജിൻ, ചെന്തെങ്ങ് ബസാർ കാട്ടുപറമ്പിൽ ചെന്തെങ്ങ് മധു എന്ന മധു, പത്താഴക്കാട് വടക്കേ വീട്ടിൽ സിയാദ്, പനങ്ങാട് അഞ്ചാംപരുത്തി തലക്കാട്ട് മിഥുൻ എന്ന കണ്ണൻ എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കേസിലെ 3-ാം പ്രതി പെരിഞ്ഞനം പുഴങ്കരയിലെത്ത ഷാഹിർ ഗൾഫിലേക്ക് കടന്നതായി പോലീസ് പറഞ്ഞു. ഇയാൾക്കു വേണ്ടി ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മാളാവിഷൻ ഏർപ്പെടുത്തിയ ജനപ്രതിഭാ പുരസ്കാരം 2016 ചാലക്കുടി കയ്പമംഗലം കൊടുങ്ങല്ലൂർ എം എൽ എ മാർ ഏറ്റുവാങ്ങി. മാളയിൽ നടന്ന ചടങ്ങിൽ വെച്ച് വികസന സ്വപ്നങ്ങളും ജനകീയ യാഥാർത്ഥ്യങ്ങളും പങ്കുവച്ചാണ് ബി ഡി ദേവസി, ഇ ടി ടൈസൺ മാസ്റ്റർ, അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. എം സി വി ഡയറക്ടേഴ്സും വാർത്താസംഘവും അടങ്ങിയ പ്രൗഢഗംഭീരമായ സദസ്സാണ് ജനപ്രതിഭാ പുരസ്കാരം നിർണയം നടത്തിയത്. ചാലക്കുടി എം എൽ എ ബി ഡി ദേവസി, കയ്പമംഗലം എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ, കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എന്നിവരാണ് അവാർഡുകൾ ഏറ്റുവാങ്ങിയത്. അതിരപ്പള്ളിയും കയ്പമംഗലത്തെ തീരദേശവാസികളുടെ ആകുലതകളും കൊടുങ്ങല്ലൂരിന്റെ കുടിവെള്ളക്ഷാമവും ചടങ്ങിൽ ചർച്ചയായി. പദ്ധതികളെക്കുറിച്ച് എം എൽ എമാർ തങ്ങളുടെ നിലപാട് ചർച്ചയിലൂടെ വ്യക്തമാക്കി. അപ്പോൾ ആദിവാസികളുടെ ആരോഗ്യം, ചികിത്സ, വിദ്യാഭ്യാസം, പാർപ്പിടം, വൈദ്യുതി, കുടിവെള്ളം, ഈ കാര്യങ്ങളിൽ നല്ല പരിശ്രമം നടത്തിയത്. അതുകൊണ്ടാണ് അട്ടപ്പാടി അതിരപ്പള്ളിയിൽ ഉണ്ടാകാതിരുന്നത്. ഇപ്പോൾ കടൽഭിത്തിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഞങ്ങൾ കാണുകയുണ്ടാകുന്നത്. അതിന് വേണ്ടത്ര എസ്റ്റിമേറ്റ്, അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കളക്ടർ, അതുകൊണ്ടും ബന്ധപ്പെട്ട നമ്മൾ നേരത്തെ പിന്നെ കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ചിട്ട് ഒരു സാംസ്കാരികപരമായിട്ടുള്ള ഒരു കേന്ദ്രം എന്ന നിലയിൽ തന്നെ എല്ലാ മേഖലകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സാംസ്കാരികപരമായിട്ടുള്ളൊരു അതെല്ലാം തന്നെ പഠനവിധേയമാക്കിക്കൊണ്ട് ഉയർന്ന ഭൂരിപക്ഷത്തോടെ വിജയിച്ച എം എൽ എമാരിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ ഓർമ്മപ്പെടുത്തി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി ആന്റണി ജനപ്രതിഭാ പുരസ്കാരത്തിന് സ്വാഗതമൂതി. കേരള വിഷൻ ഡയറക്ടർ പി ഗിരീശൻ ബി ഡി ദേവസിക്ക് ജനപ്രതിഭാ പുരസ്കാരം സമ്മാനിച്ചു. കെ സി സി എൽ ഡയറക്ടർ ബോർഡ് അംഗവും മാള കേബിൾ വിഷൻ ഡയറക്ടറുമായ പി സുരേഷ് കുമാർ ഇ ടി ടൈസൺ മാസ്റ്റർക്ക് പുരസ്കാരം നൽകി. സി ഒ എ മാള മേഖലാ സെക്രട്ടറി പി എൽ ജോണിയാണ് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാറിനെ ആദരിച്ചത്. ജനപ്രതിഭാ പുരസ്കാര ചടങ്ങിൽ ഉപസംഹാര പ്രസംഗം നടത്തിയ മാള കേബിൾ വിഷൻ മാനേജിംഗ് ഡയറക്ടർ സി പി പ്രദീപ്, അടുത്ത വർഷം മുതൽ വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം നടത്തിയ പ്രതിഭകളെ കൂടി മാള കേബിൾ വിഷൻ കണ്ടെത്തി ആദരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്ന് ചടങ്ങിനെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മാള കേബിൾ വിഷൻ. മാളാവിഷന്റെ ടോപ്പ് റിപ്പോർട്ടേഴ്സ് പുരസ്കാരം എം സി വി ന്യൂസ് സംഘം ഏറ്റുവാങ്ങി. എം എൽ എമാരായ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ, ഇ ടി ടൈസൺ മാസ്റ്റർ എന്നിവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ അവലോകന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് മികച്ച പ്രവർത്തനത്തിന് അവാർഡ് നൽകിയത്. സരിത, രജനി, സുനിൽ, രമാദേവി, ഗീതു ലോഹിതാക്ഷൻ, പ്രിയദർശിനി, അഖില, ബിനോയ്, സി കെ പ്രസാദ്, അമേഷ് വെള്ളാങ്കലൂർ, ശരത് അഴീക്കോട്, ഇ പി രാജു, വിനോദ് തേമ്പാട്ട് എന്നിവർ അവാർഡ് ഏറ്റുവാങ്ങി. അരി ലഭിക്കാത്തതിനെ തുടർന്ന് വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പരിപാടി ചിലയിടങ്ങളിൽ അവതാളത്തിലായി. സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന പദ്ധതി അധ്യയന വർഷം ആരംഭിച്ചിട്ടും വഴിമുട്ടി നിൽക്കുകയാണ്.
കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നതിനാവശ്യമായ അരി സപ്ലൈകോ ഇനിയും വിതരണം ചെയ്തിട്ടില്ല. എല്ലാ വിദ്യാലയങ്ങളും തങ്ങൾക്കാവശ്യമായ അരിയുടെ വിശദാംശങ്ങൾ നേരത്തെ തന്നെ സപ്ലൈകോ അധികൃതർക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ സ്കൂൾ തുറന്നിട്ടും ആവശ്യമായ അരി എത്തിയിട്ടില്ലെന്നാണ് സപ്ലൈകോ അധികാരികൾ പറയുന്നത്. ആവശ്യത്തിന് അരി ലഭിക്കാതെ വന്നതിനെ തുടർന്ന് ചില വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ വിതരണം തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. മറ്റു ചില വിദ്യാലയങ്ങൾ പുറമേ നിന്നും അരി വാങ്ങിയാണ് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നത്. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് എല്ലാ വിദ്യാലയങ്ങളിലും ഉച്ചഭക്ഷണ വിതരണോദ്ഘാടനവും നടക്കേണ്ടതായിരുന്നു. എന്നാൽ അരി ലഭിക്കാത്ത അവസ്ഥയിൽ കുട്ടികൾക്ക് ഉച്ചയൂണ് വിളമ്പാൻ മറ്റു മാർഗങ്ങൾ തേടി അലയുകയാണ് അധ്യാപകരും PTA ഭാരവാഹികളും. കുഴിക്കാട്ടുശ്ശേരി മറിയം ത്രേസ്യ തീർത്ഥകേന്ദ്രത്തിൽ മറിയം ത്രേസ്യയുടെ തിരുനാളിന്റെ ഭാഗമായുള്ള ഊട്ടുനേർച്ചയ്ക്ക് ഒരുക്കങ്ങൾ ആരംഭിച്ചു. നേർച്ച ഭക്ഷണം വിതരണം ചെയ്യാനുള്ള ഒരുക്കങ്ങളാണ് തുടങ്ങിയത്. ഈ മാസം 8-നാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. വിപണി ചരിത്രമുറങ്ങുന്ന കൊമ്പിടിഞ്ഞാമാക്കലിൽ ശിവാലി സ്റ്റൈൽസ് ഫോർ ലൈഫ് പ്രവർത്തനം ആരംഭിച്ചു. വസ്ത്രസങ്കല്പങ്ങൾക്ക് മികവേകാൻ ആരംഭിച്ച ശിവാലിയുടെ ഉദ്ഘാടനം പ്രമാണിച്ച് മികച്ച സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സാരികൾ, ചുരിദാറുകൾ, വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് തുടങ്ങി വസ്ത്രസങ്കല്പങ്ങളെ പൂർണ്ണമായി നിറവേറ്റാവുന്ന ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടനം പ്രമാണിച്ച് ഉപഭോക്താക്കൾക്കായി നിരവധി സമ്മാനങ്ങളാണ് നൽകുന്നത്. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 2,690 രൂപ, പവന് 21,520 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തിയിൽ മരം വീണ് വീട് തകർന്നു. എടവലങ് സ്വദേശിയായ BJP പ്രവർത്തകൻ പ്രമോദ് തലക്കടിയേറ്റ് മരിച്ച സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാളാവിഷൻ ഏർപ്പെടുത്തിയ ജനപ്രതിഭാ പുരസ്കാരം 2016 ചാലക്കുടി, കയ്പമംഗലം, കൊടുങ്ങല്ലൂർ MLA ഏറ്റുവാങ്ങി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.